ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ഒക്കെ തന്നെ ഇനി എങ്ങനെ ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള പര്യാലോചനകൾ, അതിന് കമ്മിറ്റികൾ, എക്സ്പേർട്സ് കമ്മിറ്റികൾ ഒക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. അവർ ദയവായി ഒന്ന് ഈ ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ടുകൾ വീണ്ടും ഒന്ന് വായിക്കുകയും, അദ്ദേഹം പൂർണ്ണാരോഗ്യത്തോടെ ഇപ്പോഴും നാട്ടിലുണ്ട്, അദ്ദേഹത്തെയും കൂടി ഒന്ന് വിളിച്ച് ഈ കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തി അഭിപ്രായം കേട്ടതിന് ശേഷം, റിപ്പോർട്ടുകൾ തയ്യാറാക്കിയതിന് ശേഷം ആത്മാർത്ഥമായി അതിനനുസരിച്ച് പണിയെടുക്കുകയും ചെയ്താലേ നമുക്ക് മോചനമുണ്ടാവുകയുള്ളൂ. ഇനി വരാൻ പോകുന്ന നടപടികൾ, ഈ കമ്മിറ്റികളുടെ അടിസ്ഥാനത്തിൽ എടുക്കാൻ പോകുന്ന നടപടികൾ, ഭാവി നടപടികൾ അങ്ങേയറ്റം സുതാര്യമായിരിക്കണം. വേണ്ട തുക വേണ്ട ദിക്കിൽ വേണ്ട രീതിയിൽ ചിലവാക്കണം. വക മാറി ചിലവാക്കരുത്. ചിലവാക്കിയതിന് വ്യക്തമായ കണക്കുകൾ വേണം. ആർക്കും എപ്പോഴും പരിശോധിക്കാവുന്ന തരത്തിലുള്ള വിവരാവകാശ പ്രകാരമുള്ള നോട്ടീസുകൾ അയച്ചിട്ട് കഷ്ടപ്പെട്ട് വാങ്ങേണ്ട അതായിരിക്കരുത്. കൃത്യമായത്, സുതാര്യമായത്, തുറന്നു കിടക്കുന്ന റെക്കോർഡുകളായിരിക്കണം. ആർക്കും ഒരു സംശയത്തിനും ഇടവരാത്തക്ക വിധത്തിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ഇതിലും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.